എത്ര ദിവസം അയാളൊന്ന് കണ്ടിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ തപസ്സരിക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടോ? ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അമ്പലത്തിലേക്കല്ലാതെ വേറെ എവിടേക്കാ ഞാൻ പോകുന്നത്? എനിക്കറിയാം, രാധയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്നെ കാണാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്നാലേ അച്ഛനെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു താലിച്ചരടന്റെ കഴുത്തി കെട്ടി വിളിച്ചാ മതി. എപ്പോഴാ എവിടേക്കാ അച്ഛാ? ബേ ബേ എന്നും പറഞ്ഞ് പിന്നാലെ വന്നോളാ ഈ പെണ്ണ്. വരാം, പക്ഷേ നിന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ മാത്രമേ മരുമോനാക്കുള്ളൂ എന്ന് വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനാണെങ്കിൽ ഒരു പാവം കുമാരന്റെ മോനാ, ഉദ്യോഗവും ഇല്ല. അതെ, വരുന്നേ വരട്ടെ, ഒരു കാര്യം ഉറപ്പാ, എപ്പോഴായാലും നീ എന്റേതാ. ആ തള്ള വരുന്നുണ്ട്, മേലൊക്കെ നാവ അതിന്. ഞാൻ പോട്ടെ. ജാനീച്ച എന്താ കല്യാണം കഴിക്കാത്തെ? നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. ഒരു കണക്കിന് മീരയ്ക്കും എന്റെ അവസ്ഥയാ. മീരച്ച എന്തൊന്നും പറയാത്ത? ഞാനെന്ത് പറയാനാ, വരുന്നത് അനുഭവിക്കല്ലാതെ. ജാനു, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുക, വീട്ടിൽ പോയിരുന്നു, അവിടെ ആരുമില്ല. എന്താ ഹരി? കാവിലെ നിറപുത്തിരിക്ക് വേണ്ട അരി പൊടിക്കണം, നീയും കമലയുടെയും കൂടെ ആ കാര്യം ഏറ്റെടുക്കണം. അതിനെന്താ, ഞാൻ ചെയ്തോളാം. എന്നാ പറഞ്ഞ പോലെ. നീ എന്താ അവനെ കണ്ട് മാറിയ? ഒന്നുമില്ല. ട്യൂഷൻ കഴിഞ്ഞപ്പോ സന്ധ്യയായി. നടക്ക്. മീരേ, നീ എന്താ ഇങ്ങനെ എല്ലാവരും അകന്ന്? പെൺകുട്ടികളായ കുറച്ച് പ്രസരിപ്പൊക്കെ വേണം. പ്രശ്നങ്ങൾ അതെല്ലാവർക്കും ഉണ്ട്. വെറുതെ മുഷിഞ്ഞിരിക്കാതെ ആ നേരത്ത് വല്ല പുസ്തകങ്ങളും വായിച്ചാൽ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സിലെ നല്ല ചിന്തകളുണ്ടാവും. ഞാൻ ഇത്രയും പറഞ്ഞത് നീ എന്നെ ഒരു അന്യനെ കാണുന്നില്ലെന്ന് വിചാരിച്ചിട്ടാ. ആ പാവ ശാരദേച്ചയുടെ എല്ലാ പ്രതീക്ഷയും നീയാ, അത് മറക്കണ്ട. ബാല്യക്കാരി വല്ലതും പറയോ കാട്ടോ ചെയ്തോ? എന്താ? രണ്ട് പഴംപൊരി. ആർക്കാ ഇപ്പൊ പഴംപൊരി? പഴംപൊരി ഇല്ലേ, പകരം റിസ്ക് മതിയോ? അവൾക്ക് കുറച്ച് റിസ്ക് എടുത്തു കൊടുത്തേ. ആ
തവണ നീ ഓരോ മുണന്തിന്യായം പറഞ്ഞ് ഒഴിവാവരുത് കേട്ടോ. കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന കൊടുത്തേ പറ്റൂ. എടോ, നമ്മളൊക്കെ വിചാരിച്ചല്ലേ കാവിലെ ഉത്സവം നടക്കൂ. ഒക്കെ ശരിയാ, ഞാൻ വേണേ 10-50 കൊടുക്കാം, അതിനപ്പുറം എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നീ കുമാര പ്രായം മോളെനിക്കുള്ള നിനക്കറിയാലോ, അത് തന്നെ ഞാൻ എങ്ങനെയാ എവിടേക്കാ ഇത്ര ധൃതിപ്പെട്ട ചന്തക്ക്? അതെയാ, പതിവില്ലാതെ നീ എന്തിനാ ചന്തക്ക് പോണേ? അതോ, അതിപ്പോ ഒരു ആടിനെ മേടിക്കണം എനിക്ക് സ്വന്തമായിട്ട്. തോട്ടുവക്കത്ത് നിറയെ പുല്ലുണ്ട്, ചവിട്ടിച്ച കൊല്ലത്തിൽ 3 പേരും ഓരോ പേരിലും 2 ആട്ടിൻകുട്ടികള്. ഒരു കൊല്ലം കഴിഞ്ഞ കാശായി. അല്ല കുമാര, എന്നാ നമുക്ക് ആട് കൃഷി തുടങ്ങിയാലോ? ആയിക്കോട്ടെ, കുണ്ടിലിരിക്കും തവള കുഞ്ഞിന് കുന്നിന് മേലെ പറക്കാൻ മോഹം. അതെയോ? അയ്യോ, അതേ അവൾക്ക് ഇഷ്ടായില്ല. എന്താ ഒരു ചുറ്റിക്കളി? ഏ, ഒന്നുമില്ല. എന്താ ചൂട്, ഇതിലെ വന്നപ്പോ കാലം നനയ്ക്കാന്ന് കരുതി. ഓ, അതാണോ? ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഉണ്ട്, അതുണ്ട്. അല്ല, നിന്റെ ആടിന് എത്ര പാലിട്ടും? അതിന് എന്റെ ആട് പെറ്റില്ലല്ലോ. പെറ്റില്ലെന്നു? എന്താ പെറാത്തത്? ചവിട്ടിക്കഞ്ഞിട്ട്. ആ, അങ്ങനെ വരട്ടെ, ചവിട്ടിച്ചാ പെറും, അതൊറപ്പാ. അതേ, ചൂടാവുമ്പോ ചവിട്ടിച്ചില്ലെങ്കി ചെന പിടിക്കില്ല ആടിനായാലും. ഇത് പറയാനാ ഇപ്പൊ വന്നത്? ജാനുവിന്റെ ആടിനെ കുറിച്ച് ഓർത്ത് വെളിച്ചപ്പാട് വിഷമിക്കണ്ട, അതിന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. സമയം കളയാതെ വെളിച്ചപ്പാട് പോവാൻ നോക്ക്, എനിക്ക് 100 പണിയുള്ളതാ. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളു, മറന്നു. കൂരപ്പനെ ഒന്ന് കാണാം. നീ എവിടെ നോക്കിയിരിക്ക? ഒരു എന്തോ ഇല്ലണ്ട്, ഓരോരുത്തന്മാരും പറയാൻ വയ്യ. ഇനിയിപ്പം വേലാചേട്ടന് തടസ്സമൊന്നുമില്ലല്ലോ, മോളെ കൊടുത്തൂടെ, അരിപ്പം സർക്കാർ ഉദ്യോഗസ്ഥനാ. സന്തോഷേ ഉള്ളൂ, ആണിന്റെ ഭാഗ്യം എപ്പോഴാ തെളിയാൻ ആര് കണ്ടു. അതിവർഷം അല്പവർഷം, പെണ്ണിന്റെ മനസ്സ് ആണിന്റെ ഭാഗ്യം, ഇതൊന്നും ദൈവത്തിന് പോലും അറിയില്ലെന്ന സുഭാഷിതം. അതെ അതെ, എന്നാ പിന്നെ ഇതങ്ങോട്ട് ഉറപ്പിക്കല്ലേ. മീനമാസം 5-ാം തീയതി ഞായറാഴ്ച 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. കാത്തിരിപ്പിന് ശേഷം കൊതിച്ച് കൊതിച്ച് കിട്ടിയ നിമിഷം നല്ല ആളാ. നീ എന്താ കല്യാണത്തിന് വരാഞ്ഞേ? എനിക്ക് ശരിക്കും വിഷമമായി, നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയല്ല കരുതിയേ. ആദ്യം നിന്റെ അപകർഷതാ ബോധം കളയണം, പിന്നെ ഈ ഒളിച്ചോട്ടം, അതൊന്നിനും പരിഹാരമല്ല.
ഹരിയേട്ടാ, ഞാൻ എന്റെ മനസ്സിൽ നല്ല ഓർമ്മകൾക്ക് സ്ഥാനം കൊടുക്കാവൂ. എപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാതെ നീ ജീവിക്കാൻ പഠിക്കണം.